ഹരി ശ്രീഗുരു നമ സുഭാഷിതം പുരാണമിത്യവന സാധുസം നാവ്യം നവമിത്വദ്യം സന്തൃത ഭജന് മൂഢപര പ്രത്യയനേയ ബുദ്ധി എല്ലാവർക്കും നമസ്കാരം പഴയതാണെന്ന് വിചാരിച്ച് എല്ലാം മറ്റും നല്ലതായി കൊള്ളണമെന്നുമില്ല പുതിയതാണെന്ന് വിചാരിച്ച് എല്ലാം നിർദ്ദോഷമായി കൊള്ളണമെന്നുമില്ല രണ്ടിലെയും ഗുണദോഷങ്ങളെപ്പറ്റി നല്ലവണ്ണം ചിന്തിച്ചിട്ട് നല്ലതിനെ മാത്രം സജ്ജനങ്ങൾ സ്വീകരിക്കുന്നു മൂഢരോ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയതിനെയും പുതിയതിനെയും കുറിച്ച് മഹാകവി കാളിദാസൻ പ്രകടമാക്കിയിട്ടുള്ള അഭിപ്രായമാണിത് പഴമയും പുതുമയും തമ്മിലുള്ള പോരാട്ടം അന്ന് തന്നെ നിലവിലുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് അതിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള കാളിദാസ മഹാകവിയുടെ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ് പഴയതെല്ലാം പൊന്നാണെന്നും അവയെല്ലാം അങ്ങനെ തന്നെ അനുസരിക്കണമെന്നും പറഞ്ഞ് പുതുതായി വരുന്ന പരിഷ്കാരങ്ങളെയും പരിവർത്തനങ്ങളെയും എതിർത്തു നിൽക്കുന്ന യാഥാസ്ഥിതികന്മാർ ഒരു വശത്തും പഴയകാലത്തെ സാമൂഹ്യ സ്ഥിതിക്കനുസരിച്ചുണ്ടായിട്ടുള്ള ആചാരങ്ങളും ആശയങ്ങളും ഇന്ന് പോയെന്നും ഇന്നത്തെ പരിഷ്കൃത സമുദായത്തിൽ അവ വിലപ്പോവില്ലെന്നും കാലാസൃ അനുസൃതമായ പരിഷ്കാരങ്ങൾ സ്വീകരിക്കുന്നതാണ് പുരോഗമനത്തിൻ്റെ ചിഹ്നമെന്നും വാദിക്കുന്നു ഉൽപതിഷ്ടക്കൾ മറുഭാഗത്ത് ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വന്നപ്പോൾ ജനങ്ങൾക്ക് മാർഗദർശനം ചെയ്യുകയാണ് കാളിദാസൻ ചെയ്യുന്നത് ഗത അനുഗതിക ന്യായമനുസരിച്ച് കണ്ണുമടച്ച് ഒന്നിൻ്റെയും പിന്നാലെ പോകുന്നത് മൂഢത്വമാണെന്നും വിവേകബുദ്ധി ഉപയോഗിച്ച് ഗുണദോഷ വിവേചനം ചെയ്ത ആത്മശ്രേയസിനും ലോകഹിതത്തിനും അനുകൂലമായവ അവയെ പഴഞ്ചനെന്നോ പുതിയതെന്നോ ഉള്ള ഗണന കൂടാതെ സ്വീകരിക്കേണ്ടതാണെന്നും മഹാകവി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്ന് സയൻസിൻ്റെയും വിദ്യകളുടെയും വികാസം കൊണ്ട് ആ വിടവ ഗണ്യമായി വർദ്ധിച്ച് ജനങ്ങൾ ഇതി കർത്തവ്യതാമൂഢരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാലയങ്ങളിൽ നിന്നും ഗൃഹ അന്തരീക്ഷങ്ങളിൽ നിന്നും കിട്ടുന്ന പരിശീലനത്തിൻ്റെ ഫലമായി യുവജനങ്ങളുടെ ഇടയിൽ പഴയ ആദർശങ്ങളോടും ആശയങ്ങളോടുമുള്ള വിരോധം വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട് അവയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടുന്ന ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും വ്യക്തമായ ബോധം ആർക്കും തന്നെ ലഭ്യമായിട്ടുമില്ല യുവതലമുറയുടെ ലക്ഷ്യബോധമില്ലാത്ത ഈ പോക്ക് കണ്ട് മുതിർന്നവർ നിസ്സഹരായി പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് എവിടെയും കാണുന്നത് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ മഹനീയമായ സാംസ്കാരിക പൈതൃകത്തെ അടിസ്ഥാനമാക്കി കാലാനുസൃതമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുവാൻ എല്ലാവരും സന്നദ്ധമാവണം അന്ധകാരത്തിൽ ചുറ്റിക്കറങ്ങുന്നവർക്ക് വെളിച്ചത്തിൻ്റെ നാളങ്ങൾ കാളിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉള്ള ലക്ഷ്യബോധവും ആദർശപരമായ ജീവിതവും നയിക്കുവാൻ എല്ലാ സമുദായങ്ങളും ക്ഷമിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആണ് ഈശ്വര ഭജനം ആണ് നമുക്ക് അത്യാവശ്യമായും വേണ്ടുന്നത് ആ സംസ്കാരത്തിൽ അടി ഉറച്ചുകൊണ്ട് പുതിയത് സ്വീകരിക്കുവാനും നാം തയ്യാറാകണം പറച്ചുപെറ്റ പന്തിരി കുലത്തിലെ പ്രമുഖനായ നാരാണത്ത് ഭ്രാന്തൻ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള തൻ്റെ സഞ്ചാരവേളയിൽ എല്ല്പ്പോഴും എനിക്കത് മനസ്സിലായില്ല എനിക്കത് മനസ്സിലായില്ല എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു കേൾവിക്കാരും കാണികളുമായി നാട്ടുകാർ ആരും തന്നെ നാരാണത്ത് ഭ്രാന്തനെയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയോ ഒരു ഭ്രാന്തൻ്റെ പാഴ്വാക്കുകൾ എന്നതിലുപരിയായി കണക്കാക്കിയതും ശ്രദ്ധിച്ചതുമില്ല ഇങ്ങനെ നാളുകൾ ഏറെ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നാറണത്ത് ഭ്രാന്തൻ എനിക്കത് മനസ്സിലായി എനിക്കത് മനസ്സിലായി എന്നിങ്ങനെ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തെരുവിലൂടെ ഇതുതന്നെ ശബ്ദിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് നാളിതുവരെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായുള്ളൊരു പ്രഖ്യാപനം നാറാണത്ത് ഭ്രാന്തനിൽ നിന്നുണ്ടായപ്പോൾ നാട്ടുകാരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി നാരായണത്ത് ഭ്രാന്തൻ്റെ വിചിത്രവും വിരുദ്ധവുമായ പ്രഖ്യാപനങ്ങളുടെ അർത്ഥവും മാറ്റവും എന്താണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസ എല്ലാവരിലും ഉണ്ടായി എല്ലാവരും നാരായണത്തിൻ്റെ ചുറ്റും ആകാംക്ഷയുടെ തടിച്ചുകൂടി അവർ നാരായണത്തിനോട് ചോദിച്ചു ഹേ നാരായണത്തെ സ്വാമി നാളുകളായി അങ്ങ് എനിക്കത് മനസ്സിലായില്ല എനിക്കത് മനസ്സിലായില്ല എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ അങ്ങ് വിളിച്ചു പറയുന്നു എനിക്കത് മനസ്സിലായി എനിക്കത് മനസ്സിലായി എന്ന് എന്നാൽ അങ്ങക്ക് മനസ്സിലാകാതിരുന്നത് ആ അത് എന്താണെന്നും എന്നാൽ ഇപ്പോൾ അങ്ങക്ക് മനസ്സിലായി എന്ന് പറയുന്ന ആ അത് എന്താണെന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ അത്യധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അങ്ങേക്ക് മുമ്പ് മനസ്സിലാകാതിരുന്നതും ഇന്ന് മനസ്സിലായതുമായ ആ അത് എന്താണ് എന്ന് ഞങ്ങളോട് സതയം പറഞ്ഞു തന്നാലും എന്ന് അവർ അഭ്യർത്ഥിച്ചു നാട്ടുകാരുടെ ജിജ്ഞാസാഭരിതമായ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊണ്ട് തുടാന്തൻ പറഞ്ഞു ഹേ മഹാജനങ്ങളെ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് ഈശ്വരനാണ് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ് സർവത്തിൻ്റെയും അടിസ്ഥാനം ഈശ്വരനാണെന്ന് ഞാൻ അത് ഇങ്ങനെ കേൾക്കുന്നുമുണ്ട് എന്നാൽ ആ ഈശ്വരൻ എന്താണെന്ന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അന്വേഷിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ദീർഘകാലമായി എനിക്കത് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുന്നിരുന്നത് ഇത്രയും കേട്ട ജനക്കൂട്ടം ആകാംക്ഷാപൂർവം അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ അത് എന്താണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ തീർച്ചയായും മനസ്സിലായി നാരായണത്തെ ഭാന്തൻ വളരെ ആനന്ദത്തോടുകൂടി പറഞ്ഞു ഇപ്പോൾ എനിക്ക് അത് മനസ്സിലായി അപ്പം ജനം വീണ്ടും ആകാംക്ഷയോടുകൂടി അപേക്ഷിച്ചു എങ്കിൽ വേഗം പറഞ്ഞു തരൂ അങ്ങക്ക് മനസ്സിലായത് എന്താണെന്ന് ഞങ്ങൾക്ക് കൂടി മനസ്സിലാക്കുവാൻ അങ്ങ് മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രിയരേ അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി എല്ലാവരും വീണ്ടും സങ്കടപ്പെട്ടു തനിഭ്രാന്തെന്ന് മനസ്സിൽ കുറിച്ചിട്ട് അവർ പോവുകയും ചെയ്തു ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വീണ്ടും ഒന്നും മനസ്സിലാകാതെ അമ്പരിക്കുകയും ചെയ്തു ഈശ്വരൻ അഥവാ ദൈവം എന്നതിന് പകരം ഉപനിഷത്ത് ഉപയോഗിക്കുന്ന പദമാണ് അത് അതായത് തത് ഈശ്വരനെ ഒരു പേരിട്ട് ഉപനിഷത്ത് വിളിക്കുന്നില്ല കാരണം എല്ലാ പേരുകൾക്കും പരിധിയും പരിമിതിയും നിറഞ്ഞ അർത്ഥമേ ഉള്ളൂ ആ അനിർവചനീയമായ ഈശ്വരനെ ഒരു പേരിനും പ്രതിനിധീകരിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ഉപനിഷത്ത് ഈശ്വരനെ കുറിക്കുവാൻ അനിർവചനീയതയും സർവ്വ സ്വീകാര്യവുമായുള്ള അത് എന്ന പദം ഉപയോഗിക്കുന്നു ഈ അഖണ്ഡ ബ്രഹ്മാണ്ടത്തിലുള്ള യാതൊന്നിനെയും കുറിക്കുവാൻ പ്രതിനിധീകരിക്കുവാൻ പ്രാപ്തമായ ഒരു പദമാണ് അത് അതുകൊണ്ട് തന്നെയാണ് നാരായണത്ത് എനിക്ക് അത് മനസ്സിലായില്ല എന്നും അത് മനസ്സിലായെന്നും പറഞ്ഞിരുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് എങ്ങനെ എന്ന സഹജമായൊരു സംശയം സംജാതമാകും അത് മനസ്സിലാക്കുക എന്നതിന് അതീതമാണ് മനസ്സിലാക്കുക എന്ന പദത്തിന് ഇംഗ്ലീഷിൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് ഈ പദത്തെ വിഭജിച്ച് അർത്ഥം ഗ്രഹിച്ചാൽ മനസ്സിലാക്കുക എന്നതിൻ്റെ പൂർണ്ണത വ്യക്തമാകും അണ്ടർ അധികം സ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ എന്നാൽ അടിയിൽ സ്റ്റാൻഡ് എന്നാൽ നിൽക്കുക എന്നുമാണ് ഇങ്ങനെ അർത്ഥമെടുത്താൽ അണ്ടർസ്റ്റാൻഡ് എന്നാൽ അടിയിൽ നിൽക്കുക എന്നാണ് അടിയിൽ നിൽക്കുക എന്ന് പിരിച്ചെഴുതിയതിലൂടെ അർത്ഥം വരുന്ന അണ്ടർസ്റ്റാൻഡ് എന്ന പദത്തിനുള്ള അർത്ഥം മനസ്സിലാക്കുക എന്നാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അടിയിൽ നിൽക്കുക എന്നതിന് തുല്യമാണ് അടിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഏതോ ഒന്നിൻ്റെ അടിയിൽ നിൽക്കുക എന്നാണ് അവിടെ മുകളിൽ ഒന്നുണ്ട് എന്നാണ് ഉപരിയായി എന്തോ ഉണ്ട് എന്ന് വ്യക്തമാണ് അടിയിൽ നിൽക്കുമ്പോൾ മുകളിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല മനസ്സിലാക്കുക എന്നതും ഈ അവസ്ഥയ്ക്ക് തുല്യമാണ് മനസ്സിലാക്കുക എന്നതിനുപരിയായി നിൽക്കുന്നതാണ് അത് ഈശ്വരൻ മനസ്സിനും അതീതമായി നിൽക്കുന്ന ആത്മാവിനെ മനസ്സുകൊണ്ട് അറിയാനോ അറിയിക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് നാരായണത്ത് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലായി എന്ന് ഉപനിഷത്തിലെ രണ്ടാം ഖണ്ഡം മൂന്നാം മന്ത്രത്തിൽ യസ്യാ മതം തസ്യമതം മതം യസ്യന വേദസ അവിജ്ഞാനം വിജാനതം വിജ്ഞാനം അവിജാതന ആർക്കാണോ മനസ്സിലായിട്ടില്ലാത്തത് അയാൾക്ക് മനസ്സിലായിട്ടുള്ളതും മനസ്സിലായിട്ടുള്ളവന് മനസ്സിലായിട്ടില്ലാത്തതും ആകുന്നു ഈ ബ്രഹ്മം അറിയുന്നവർക്ക് അറിയാൻ കഴിയാത്തതും അറിയാത്തവർക്ക് അറിവുള്ളതുമാണ് ഈ ബ്രഹ്മം മനസ്സിനും അതീതമായ ആത്മാവിനെ ഈശ്വരനെ ആത്മാവ് കൊണ്ട് അനുഭവിച്ചറിയണം അതാണ് ഭഗവാൻ ഗീതയിലൂടെ ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ അറിയണം എന്ന് ഗാനം ചെയ്തത് നായമാത്മാ പ്രവചനേന ലഭ്യോ ഈ ആത്മാവ് പ്രവചനം കൊണ്ട് ലഭിക്കാത്തതാണ് ന്യായമാത്മാ ബലഹീനേന ലഭ്യ ഈ ആത്മാവ് ആത്മനിഷ്ഠ കൊണ്ട് വീര്യമാർജിക്കാത്തവനാൽ ലഭിക്കത്തക്കവണ്ണം അല്ല എന്നും മുണ്ടകോപദേശത്തിലെ രണ്ടാം ഖണ്ഡം മൂന്നും നാല് മന്ത്രങ്ങളിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നു ആത്മാവിന് അനുഭവിയാതറിവ ആത്മോപദേശ ആത്മോപദേശശതകത്തിലൂടെ ശ്രീനാരായണഗുരു ആലപിച്ചിട്ടുണ്ട് വേദാന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈശ്വരനെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ അല്ല പ്രത്യുത അറിയുവാനാണ് അനുഭവിച്ചറിഞ്ഞ് ആനന്ദിക്കാനാണ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് നെടുവീർപ്പെടാനോ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് മനപ്പായസമുണാനോ ഉള്ളതല്ല വർത്തമാനകാല ജീവിതം ത്രികാലാതീതമായ നിത്യസത്യത്തെ അനുഭൂതികമായി അറിഞ്ഞ് ത്രികാലാതീതമായി നിത്യതയോടെ ആനന്ദിക്കാനുള്ളതാണ് ജീവിതം ഈശ്വരനെ വിശ്വസിക്കാനുള്ളതല്ല ഭാരതത്തിലെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശ്വര വിശ്വാസമല്ല ഈശ്വര സാക്ഷാത്കാരമാണ് ഈശ്വര വിശ്വാസം അല്ല വിശ്വാസത്തിന് യുക്തിയോ ബുദ്ധിയോ വേണ്ട വിശ്വാസം അജ്ഞതയാണ് അന്ധതയാണ് അറിവ് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കും വിശ്വാസം ആപത്തിലേക്കും ആതങ്കത്തിലേക്കും നയിക്കും ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ തൊണ്ണൂറ് ശതമാനത്തിലേറെയും യുദ്ധങ്ങളും വിശ്വാസത്തിൻ്റെ പേരിലാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ന് പല അന്ധതയും പലരിലും കുടികൊള്ളുന്നു അതുകൊണ്ട് ഈശ്വരനെ വിശ്വാസിക്കുക എന്നുള്ളതിനുപരി ഭാരതീയ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ് നാം വേണ്ടത് അതിന് യഥാർത്ഥമായ അന്ധമല്ലാത്ത അറിവ് നിറഞ്ഞ വിശ്വാസമാണ് അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടണം വിശ്വാസമല്ല പ്രധാനം സാക്ഷാത്കാരമാണ് പ്രധാനം ഇന്നടത്ത് ഇന്ന സമയത്ത് ഇന്നത് നടക്കുന്നുണ്ടെന്ന ക്ഷേത്രകാര്യങ്ങളിലെ എഴുന്നള്ളിപ്പും ചടങ്ങുകളും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇന്നപ്പം ഇന്നത് നടക്കുമെന്ന് എന്നാൽ അവിടെ ചെന്ന് നിന്നാലല്ലേ അത് സാക്ഷാത്കരിച്ച് കേട്ട് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ആനന്ദിക്കാൻ പറ്റിയുള്ളൂ ഇന്ന സമയത്ത് പഞ്ചാരിമേളം അല്ലെ ഇന്നിടത്ത് ഇന്ന നാടകം അല്ലെ ഇന്നിടത്ത് ഇന്ന സംഗീതക്കച്ചേരി നടക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അവിടെ ചെല്ലണം അതുമായിട്ട് ബന്ധപ്പെടണം അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ മാത്രം പോരാ സാക്ഷാത്കരിക്കണമെന്നർത്ഥം വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും രണ്ടില്ല രണ്ടിലും അന്ധതയും അജ്ഞതയും ഇല്ലാതിരിക്കണം അറിവില്ലാത്ത ഒന്നിനെയാണ് നാം സാധാരണ വിശ്വസിക്കുന്നതെങ്കിൽ അത് ശരിയോ തെറ്റോ ഒക്കെ ആവാം അതിന് രണ്ട് രീതിയിലുള്ള ഫലത്തിനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇന്ന് മഴ പെയ്യുമെന്ന് വിശ്വസിക്കാം എന്നാൽ ഇന്ന് മഴ പെയ്യാം പെയ്യാതിരിക്കാം എന്നും വിശ്വസിക്കാം വിരുദ്ധ ധ്രുവങ്ങളിലുള്ള ഉറപ്പില്ലാത്ത രണ്ട് ഫലങ്ങളിൽ ഒന്നാണ് വിശ്വാസം എന്നാൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല ഞാൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെന്ന് പ്രത്യുത പറയുന്നത് മഴ പെയ്യുന്നുവെന്ന് മാത്രമാണ് അത് സത്യവുമാണ് സത്യമായിരിക്കുന്നതിനെ വിശ്വസിക്കേണ്ടതില്ല അത് അറിവാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് നമുക്ക് പിന്നെ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നതാണ് അത് നമ്മളെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒന്നുമാണ് ത്രികാലാതീതം ആണ് എന്നാൽ അജ്ഞതയായ വിശ്വാസം ത്രികാല അധീനവുമാണ് അറിവ് ആനന്ദദായകമെങ്കിൽ വിശ്വാസം ആതങ്കദായകമാണ് സത്യം ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് സാക്ഷാത്കരിക്കേണ്ടതാണ് അത് ദർശിക്കേണ്ടതാണ് അത് കാണേണ്ടതാണ് അത് അറിഞ്ഞ് ആനന്ദിക്കേണ്ടതാണ് സത്യത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തെ കാണുക എന്നല്ല ദർശനം എന്ന പദത്തിന് ഇവിടെ ഉദ്ദേശം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നാണ് എന്നാൽ വേദാന്തത്തിൽ ദർശനം എന്നാൽ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നാണ് അതായത് പരമാർത്ഥമായ സത്യത്തെ അല്ലെങ്കിൽ ഈശ്വരനെ കാണുകയും ഈശ്വരനാദം കേൾക്കുകയും ചെയ്യുന്നതിനെയാണ് ദർശനമെന്ന് പറയുന്നത് ഈശ്വരൻ്റെ നാദം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സത്യദർശിയായ മന്ത്രദൃഷ്ടാവ് എന്ന അർത്ഥത്തിൽ ഋഷി എന്ന് വിളിക്കുന്നു അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ദാർശനികൻ എന്നും പറയാം ദാർശനികൻ എന്നാൽ ആംഗ്ലേയ ഭാഷയിലുള്ള ഫിലോസഫർ തത്വചിന്തകൻ അതല്ല ഫില്ല സോഫിയ എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായ ആംഗ്ലേയ പദമാണ് ഫിലോസഫർ ഫില്ല എന്നാൽ സ്നേഹിക്കുക എന്നാണ് അർത്ഥം സോഫിയ എന്നാൽ അറിവ് എന്നുമാണ് അർത്ഥം അപ്പോൾ ഫിലോസഫർ എന്നാൽ അറിവിനെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇവിടെ അറിവ് സ്നേഹം എന്നീ ദ്വന്ദ്ങ്ങളുണ്ട് എന്നാൽ ദാർശനികയിൽ അദ്വൈതമാണ് നിലനിൽക്കുന്നത് അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നയാൾ എന്ന മൂന്ന് കാര്യങ്ങൾ ഇവയെ ഒന്നിച്ച് പറഞ്ഞാൽ ത്രിപുടി എന്ന് പറയും ഈ ത്രിപുടി ഒന്നായി തീരണം എന്ന് പറഞ്ഞാൽ സത്യാന്വേഷി സത്യത്തെ ദർശിച്ച് സത്യം തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയായി ഭവിക്കുന്നു അതത്രേ ദാർശനികൻ അല്ലെങ്കിൽ ഋഷി അല്ലെങ്കിൽ ഗുരു മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം ഖണ്ഡ ഒമ്പതാം മന്ത്രം ഈ പരമമായ സത്യത്തെ അനാവരണം ചെയ്യുന്നു സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മമൈവ ഭവതി ആരാണോ പരമമായ സത്യത്തെ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മമായി തന്നെ ഭവിക്കും ബ്രഹ്മത്തെ അഥവാ ഈശ്വരനെ അന്വേഷിച്ച് അനുഭവിച്ചറിഞ്ഞ് ബ്രഹ്മം തന്നെയായി തീരും മനുഷ്യരൂപത്തിലിരിക്കുന്നവരെയാണ് ഗുരു എന്ന് ഉപനിഷത്ത് വിളിക്കുന്നത് ഗുരുരേവ പരം ബ്രഹ്മ ഗുരു പരമമായ ബ്രഹ്മം ആണെന്നാണ് ഉപനിഷത്തിലെ നാലാം മന്ത്രത്തിലൂടെ വെളിച്ചപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അമൃതവാണുകളാണ് ഉപനിഷത്തുക്കൾ ഈശ്വരൻ ഉണ്ട് എന്നും അത് എന്താണെന്നും ഉപനിഷത്ത് അനാവരണം ചെയ്തിരിക്കുന്നു ആ സത്യം വിശ്വസിക്കാനുള്ളതല്ല അതറിയാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് പക്ഷേ അജ്ഞതയാൽ സത്യം സത്യമാണെന്ന് അനുഭവിച്ചറിയാതെ വിശ്വാസം എന്ന് മാത്രം ഉള്ള പദം കൊണ്ട് എത്തിച്ചേരുന്നതല്ല സാക്ഷാത്കാരം ഈശ്വരൻ എന്താണെന്നും എവിടെയാണെന്നും മാണ്ഡവോപനിഷത്ത് സർവം ഹേത്യത് ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ ഈ പ്രപഞ്ചത്തിലുള്ള സർവതും ആ ബ്രഹ്മമാണ് ആ ഈശ്വരനാണ് ആത്മാവും ബ്രഹ്മവും ഒന്നു തന്നെയാണ് ഇതുപോലെ ഈശാവാസോപനിഷത്ത് മന്ത്രിക്കുന്നുണ്ട് ഈശാവാസം ഇതം സർവം ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിലും ഈശ്വരൻ വസിക്കുന്നു ഈശ്വരൻ വസിക്കാത്ത ഈശ്വരൻ അല്ലാത്ത യാതൊന്നും ഇവിടെയില്ല ശ്രീ മഹാഭാഗവതം ആത്മാവ് സർവം എന്ന് ഗാനം ചെയ്തിട്ടുള്ളതും ആത്മാവിൻ്റെ സാർവത്രികമായ പൂർണ്ണമായ പ്രകാശത്തെ സാക്ഷാത്കാരത്തിന് ഭാഗവതം വർണ്ണിച്ചു തരുന്നു സാധാരണക്കാർ ധരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന മഹാശക്തിമാനായി ഈശ്വരൻ ആകാശത്തെവിടിയോ അഥവാ ഇങ്ങോ ഉയർന്ന സ്ഥാനത്ത് അദൃശ്യനായി ഇരിക്കുക ആണെന്നാണ് പലരുടെയും ധാരണ ഈ അജ്ഞതയെ ദൂരീകരിച്ചുകൊണ്ട് ഈശ്വര ദർശിയായി ഈശ്വരൻ തന്നെയായ ഗുരു ലോകത്തെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ല ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിജാലങ്ങളെയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നുണ്ടെങ്കിലും അതിരറ്റ അജ്ഞതയാൽ ആ സത്യത്തെ ഈശ്വരനെ നാം പലരും അറിയുന്നില്ല വിടർന്നിരിക്കുന്ന കണ്ണുകൾക്ക് ബാഹ്യമായ വസ്തുക്കളെ കാണാൻ കഴിയുന്നുവെങ്കിൽ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അനുഭവിച്ചറിയണമെങ്കിൽ നിമില നേത്രം വേണം നിമില നേത്രത്തോടെ ആന്തരികമായി അന്വേഷിക്കണം ധ്യാനിക്കണം പ്രപഞ്ചവും താനും ഒരേ ആത്മാവ് തന്നെയാണ് ആത്മാവല്ലാതെ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല ആനുഭൂതികമായി അങ്ങനെ അറിയാൻ കഴിയണം കഴിയും സർവത്ര വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥമുള്ള അത് ആ ധാതുവിൽ നിന്ന് ഉണ്ടായ പദമാണ് ആത്മാവ് ആത്മാവ് ശക്തിയാണ് ആത്മാവ് ഊർജമാണ് ഈ പ്രപഞ്ച ഊർജ പ്രവാഹമാണ് അദൃശ്യമായ ഊർജത്തിൻ്റെ പ്രകൃത രൂപമാണ് ഈ പ്രപഞ്ചം മിന്നാമിനുങ്ങ് മുതൽ നക്ഷത്ര ജാലങ്ങൾ വരെയും മണൽ തരികളിലും പാറക്കെട്ടിലും വേണ്ട സർവചരാചരങ്ങളിലും സ്ഥാവര ജംഗമങ്ങളിലും ആ ഊർജം തന്നെയാണ് ഭാരതീയർ ഈശ്വര പ്രതിരൂപമായി കല്ലിനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുമ്പോൾ ആ കല്ലിനുള്ളിൽ നിലനിൽക്കുന്നത് ആ കല്ല് ഊർജം തന്നെയാണ് എന്ന് ദർശിച്ചതുകൊണ്ടാണ് എന്നാൽ ഈ പരമാർത്ഥത്തെ ആവശ്യം വേണ്ടവണ്ണം അറിയാത്ത അജ്ഞർ നിർജ്ജീവമായ ജഡവവസ്തുവിനെ കല്ലിനെയാണോ പൂജിക്കുന്നത് അത് നിരർത്ഥകമാണ് എന്ന് കരുതുന്നു അതിന് ബലം നൽകിയത് ഭൗതിക ശാസ്ത്രം ലോകത്തോട് ആദ്യം പറഞ്ഞത് പ്രപഞ്ചത്തിലാകെയുള്ളത് ഭൗതികമായി ഈശ്വരീയ ഗോചരമായ പദാർത്ഥം മാത്രമേ ഉള്ളൂവെന്നും അതിനപ്പുറത്തിയാതൊന്നുമില്ല എന്നും ആയിരുന്നു എന്നാൽ അന്വേഷണം തുടർന്നപ്പോൾ ഭൗതിക ശാസ്ത്രത്തിന് ബോധ്യമായി പദാർത്ഥം നിലനിൽക്കുന്നത് അനന്തകോടി ഊർജ തരംഗങ്ങളുടെ സംഘാതത്താലാണെന്ന് ഉള്ളത് ഭൗതികമായി കാണുന്ന പദാർത്ഥങ്ങളിൽ അല്ല ഊർജം മാത്രമാണെന്ന ഭൗതിക വേദാന്ത ദർശനത്തെ ഭൗതിക ഭൗതികശാസ്ത്രത്തിന് തലകുലുക്കി ഇന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇത് നിത്യമായ സത്യമാണ് സത്യം വിശ്വസിക്കാനുള്ളതല്ല മനസ്സിലാക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് അതുമാത്രമാണ് ആനന്ദദായകമായിട്ടുള്ളത് അതുകൊണ്ട് പല വിശ്വാസികളും ഇന്ന് ആനന്ദിക്കാതിരിക്കുന്നതും ആനന്ദ ജീവിതം നയിക്കാത്തതും അനുഭവിച്ച് പ്രത്യക്ഷീകരിച്ച് മനസ്സിലാക്കാത്തതു കൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിൽ ആദ്യം പറഞ്ഞത് ഈശ്വരൻ സത്യമാണ് ഗോഡ് ഈസ് ട്രൂത്ത് എന്നാൽ പരീക്ഷണത്തിൻ്റെ അവസാനം അദ്ദേഹം അനുഭവമായി ഈശ്വരൻ സത്യമല്ല ഈശ്വരൻ ആനുഭൂതികജ്ഞാനത്തോടെ ഗാന്ധിജി പറഞ്ഞു സത്യമാണ് ഈശ്വരൻ സത്യം ഈശ്വരനാണ് ട്രൂത്ത് ഈസ് ഗോഡെന്ന് വിജയിക്കുന്നത് സത്യം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സത്യത്തെയാണ് മുണ്ടക ഉപനിഷത്ത് അനാവരണം ചെയ്യുന്നത് സത്യമേവ ജയതി നാനൃതം സത്യം മാത്രം ജയിക്കുന്നു അനൃതം ജയിക്കില്ല അസത്യം ജയിക്കില്ല സത്യമേവ ജയതേ സത്യത്തിന് കൈകാലുകളില്ല സത്യത്തിന് ഇന്ദ്രിയങ്ങളില്ല സത്യം ആണുമല്ല പെണ്ണുമല്ല ജാതിയുമല്ല മതവുമല്ല അതിന് കാലമില്ല ദേശമില്ല ഭാഷയില്ല അത് അനിർവചനീയമായ സത്തയാണ് അതിനെ അനുഭവിച്ച് തന്നെ അറിയണം ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഐസ്റ്റീൻ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പ്രപഞ്ചരഹസ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം വെളുത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് When I started my journey on the scientific path, I was certain that the universe can be known, but now I am not too certain. On the contrary, my uncertainty has been growing every day and I feel that it is impossible to know. ശാസ്ത്ര പന്താബിലൂടെയുള്ള എൻ്റെ പ്രയാണം ആരംഭിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നോക്കണം എന്നാൽ അവസാനം അദ്ദേഹം പറയുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് അതിൽ ഒരു ഉറപ്പുമില്ല എൻ്റെ ഉറപ്പില്ലായ്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഒപ്പം ഈ സമഗ്രതയുടെ നിലനിൽപ്പിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നത് അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലായിരുന്ന നാരായണത്ത് പറഞ്ഞത് എന്നാൽ മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞനായ എഡിസൺ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകളിൽ പ്രപഞ്ചത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന ധാരണയും പിന്നീടുണ്ടായ അനുഭവവും വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഐ തോട്ട് ഇൻ ദ ബിഗിനിങ് ദാറ്റ് ദ വേൾഡ് കൺസിസ്റ്റ് ഓഫ് മാറ്റർ ഞാൻ ചിന്തിച്ചിരുന്നത് ഈ പ്രപഞ്ചം പദാർത്ഥത്താൽ രൂപപ്പെട്ടതാണെന്നും അതിന് ചിത്രം ഇല്ല എന്നും ആയിരുന്നു എന്നാൽ പ്രപഞ്ച രഹസ്യത്തിലേക്ക് ഞാൻ വളരെയധികം ഗവേഷണം നടത്തി ഞാൻ കൂടുതൽ ആഴ്തിറങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമായി ഈ പ്രപഞ്ചം ഒരു പദാർത്ഥമല്ല ബോധമാണ് എനിക്ക് അത് മനസ്സിലായി ഈ ബോധം നിഗൂഢമാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞ ഉപനിഷത്ത് ഋഷി മുണ്ടകോപനിഷത്തിലൂടെ ആ മഹിമയെ അനാവരണം ചെയ്തു ബൃഹച്ച തദ്ദിവ്യമചിന്ത്യരൂപം സൂക്ഷ്മ തത് സൂക്ഷ്മതരം വിഭാതി ദൂരാ സുദൂരേ തതിഹാന്തികേ ച പശ്യൽസിഹൈവ നിഹിതം ഗുഹായ അതായത് ഈശ്വരൻ്റെ അല്ലെങ്കിൽ അറിവിന്റെ രൂപം ബൃഹത്തും സ്വയം പ്രകാശവും അചിന്യവുമാണ് സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമായി അതിസൂക്ഷ്മമായി അത് ശോഭിക്കുന്നു അത് വിദൂരത്തിനേക്കാൾ വളരെ ദൂരത്തിലും അതേസമയം അടുത്തതിനേക്കാൾ ഏറ്റവും അടുത്തും ഈ ശരീരത്തിൽ തന്നെ സാക്ഷാത്കരിക്കുന്നവർക്ക് അത് ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നും ഉപനിഷത്ത് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈശ്വരനെ എങ്ങനെ ദർശിക്കാം നമ്മുടെ ഹൃദയ അന്തരംഗം മുതൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ ദർശിക്കണമെന്ന് ഉപനിഷത്ത് പറയുന്നു ന ചുഷ ഗൃഹ്യത അതായത് ഈശ്വരനെ കണ്ണുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല ജ്ഞാനപ്രസാദത്താൽ വിശുദ്ധ സപ്തമന്മാരായ ധ്യാനശീലരാൽ പിന്നെ അതിനെ ദർശിക്കണമെന്നാണ് ആ ദർശനം നിര അവയവിയായിട്ടാണ് ഓരോ അവയവത്തിലോ ഒരു രൂപത്തിലോ അല്ലതാനും എന്നാൽ എല്ലാത്തിലും ഉണ്ട് കൊണ്ടുതും ആരാണ് ഈശ്വരനെ ദർശിച്ചവർ എന്നാണെങ്കിൽ ധ്യാനാത്മപ്രകൃതിയിലൂടെ ഈശ്വരനെ ദർശിച്ചിരുന്നവർ എന്തായി മാറുന്നുവെന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നുണ്ട് സയോഹവൈ തത് പരമം ബ്രഹ്മദേവ ബ്രഹ്മൈവ ഭവന്തി യാതൊരുവൻ ബ്രഹ്മത്തെ അറിയുന്നുവോ അവൻ ആ ബ്രഹ്മം തന്നെയായിത്തീരും ശിവം യജ്വ ശിവം ഭൂത്ത ശിവനെ യജിച്ച് ഭജിച്ച് ഭജിച്ച് ശിവനായി തീരും നരൻ നാരായണനായി മാറും ബ്രഹ്മം തന്നെയായി ഭവിച്ച ആത്മജ്ഞാനികളായ ശരീര ശരീരരൂപികളെയാണ് ഗുരു എന്ന് വിളിക്കുന്നത് ഗുരുരേവപര പരബ്രഹ്മ എന്ന ദ്വയോ ഉപനിഷത്ത് മന്ത്രം ഇവിടെ പ്രത്യേകം പ്രസക്തമാണ് അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ നാം സദാ ആഗ്രഹിക്കുന്നവരാണ് നാം ഐശ്വര്യമുള്ളവരായി തീരാൻ പ്രാർത്ഥിക്കുന്നവരാണ് ഐശ്വര്യമാണ് ജീവിതം സ ആനന്ദപൂർണ്ണ സമ്പൂർണ്ണമാക്കുന്നത് അതിനെന്തു ചെയ്യണമെന്ന് ഉപനിഷത്ത് നമ്മളോട് പറയുന്നുണ്ട് എം എം ലോകം മനസാ മനസാസവിഭാതി സംവിഭാതി വിശുദ്ധ സത്വാം കാമയതേ വിശുദ്ധ സത്വൻ ഏതേത് ലോകത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നുവോ ഏതേത് കാമ്യ വിഷയങ്ങളെ മനസ്സുകൊണ്ട് കാമിക്കുന്നുവോ അതാത് ലോകത്തെയും കാമ്യ വിഷയങ്ങളെയും പ്രാപിച്ചു അതിനാൽ ഐശ്വര്യം ആഗ്രഹിക്കുക ഐശ്വര്യം കാമിക്കുന്നവർ ആത്മജ്ഞാനികളായിട്ടുള്ളവരെ പൂജിക്കണം ശ്രീകൃഷ്ണ പരമാത്മാവ് ലോകത്തിന് ആത്മജ്ഞാനം ആനുഭൂതികതയോടെ ആദേശം ചെയ്ത മഹാഗുരുവാണ് ആ ഗുരു മരപ്രഭുവാണ് അമരപ്രഭുവും കൂടിയാണ് തന്നിൽ നിന്ന് അതീതമായി യാതൊന്നും ഇല്ല എന്ന് പ്രകാശിതമാക്കിയിട്ടുള്ളതാണ് അത് വിശ്വാസമല്ല അത് അനുഭവമാണ് അത് അറിവാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശമയമാക്കുവാൻ പ്രകാശസ്വരൂപനായ സത്യസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ അനന്തരൂപനായ ആനന്ദരൂപനായ സത്യജ്ഞാന അനന്തം ആനന്ദം ഭാഗവതത്തിലെ വരിയാണ് ബ്രഹ്മ തൈത്തര്യൂപനിഷത്ത് അതെടുത്തു പറയുന്നു അങ്ങനെയുള്ള ഗുരുവായ ഗുരുവായൂരപ്പനെ നമുക്ക് പൂജിക്കാം ആ ഗുരുവായൂരപ്പനെ പൂജിക്കണമെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ തപസ് ചെയ്ത് രണ്ടു പേരെയും ദർശിച്ചു സാക്ഷാത്കരിച്ചു അവിടുന്ന് അദ്ദേഹം ആ ഹിമാലയത്തിലെ താമസത്തിൽ കാലാവസ്ഥാവ്യതിയാനം ശരീരത്തെ ബാധിച്ചു വളരെയധികം ക്ഷീണിതനായി മഹാദേവനെ വിളിച്ച് സ്തുതിച്ചു മഹാദേവൻ സാക്ഷാത്കരിക്കപ്പെട്ടു ഭഗവാനെ ശക്തിയില്ല ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു അവൻ മഹാദേവൻ പറഞ്ഞു അങ്ങ് ശക്തിയെ ഉപാസിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആചാര്യസ്വാമികൾ ശക്തി സ്വരൂപിണിയായ ദേവിയെ ഉപാസിച്ചത് ആ ശക്തി സ്വരൂപിണിയെ ഉപാസിച്ചുകൊണ്ടുള്ള അനേകം സ്തുതിപ്പുകൾ അദ്ദേഹം രചിച്ചു സ്തുതിച്ചു അപ്പോൾ സാക്ഷാത്കാരത്തിന് മുമ്പ് അമ്മ പരീക്ഷിച്ചു ഞാൻ കൂടെയുണ്ട് പ്രത്യക്ഷമായി അനുഗ്രഹിച്ചു കഷായം ഉണ്ടാക്കി കൊടുത്തു മരുന്ന് അങ്ങനെ അദ്ദേഹത്തിന് ശാരീരികമായ വിഷമം മാറ്റി ശക്തി കൊടുത്തു എന്നാൽ അമ്മ എൻ്റെ നാട്ടിലേക്ക് വരണമെന്നായി അത് ശക്തി എന്നോടൊപ്പം വരണമെന്നായി ഉണ്ണി നടന്നോളൂ ഞാൻ ഉണ്ട് അമ്മയുടെ പരിവാരങ്ങളുടെ സംഗീതവും നൃത്തവും പ്രാർത്ഥനയും മന്ത്രവും ഭയങ്കരമായ ആനന്ദസാഗരത്തിൽ മുങ്ങി നടന്നോളൂ തിരിഞ്ഞു നോക്കണ്ട ഞാൻ കൂടെയുണ്ടതെന്ന് പറഞ്ഞു കുറേ ചെന്നപ്പോൾ നൃത്തം ശബ്ദം ഇല്ലാണ്ടായി തിരിഞ്ഞു നോക്കാൻ തോന്നിയെങ്കിലും തോന്നിയില്ല തോന്നി തിരിഞ്ഞു നോക്കിയില്ല കുറച്ചുകൂടി ചെന്നപ്പം ആ ശബ്ദങ്ങൾ നിലച്ചു സുഗന്ധങ്ങളെല്ലാം അനുഭവമില്ലാതായി തിരിഞ്ഞു നോക്കണമെന്നുണ്ട നോക്കിയില്ല അപ്പോൾ അങ്ങയുടെ അമ്മയുടെ ചിലമ്പ് ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു അതും നിന്നു കഴിഞ്ഞപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ സാക്ഷാത്കാരം വിട്ട് വിശ്വാസത്തിലേക്ക് കടന്ന് തിരിഞ്ഞു നോക്കി അമ്മ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഉണ്ണിക്ക് എന്നെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല ചുരുക്കത്തിൽ നമ്മളും ഇതുപോലാണ് അതായത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും കുളിക്കുമ്പോഴും സദാ ഭഗവത് സ്മരണ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും പക്ഷേ ലൗകിക ചിന്ത നമ്മളിലേക്ക് കടക്കും ഈശ്വരനെ സാക്ഷാത്കരിക്കപ്പെട്ട കഴിഞ്ഞാൽ ബാഹ്യമായ കണ്ണ് ചെവി മൂക്ക് നാക്ക് ഇന്ദ്രിയങ്ങളൊക്കെ മറ്റു വിഷയങ്ങളിൽ പെട്ടാലും ഹൃദയത്തിൽ ഹൃദയനാഥൻ കുടികൊള്ളുന്നവരുടെ ആ ഒരു അനുഭൂതി അതാണ് നമ്മൾ അറിയാണ്ട് കാലം നോക്കി അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുമ്പം കൃഷ്ണാന്ന് വിളിക്കും ചിലർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും എപ്പോഴും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ ഉള്ളിലെ ശബ്ദത്തിൽ ബിന്ദുനാഥത്തിൽ കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ നാരായണ അല്ലെങ്കിൽ നമശിവായ അല്ലെ പരാശക്തി നമ്മ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും പുറമേയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ആ സാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് അടുക്കും തോറും നമ്മുടെ ഉള്ളു മുഴുവൻ ഭഗവത് ചിന്തയും ഭഗവത് കാര്യങ്ങളുമായിരിക്കും ഉള്ളിലെന്തോ അത് വായിലൂടെയും നാക്കിലൂടെയും കർമ്മത്തിലൂടെയൊക്കെ സംഭവിച്ച് സാക്ഷാത്കാരം നിറഞ്ഞു വരും അതിനുള്ള ശക്തി നമുക്ക് ആർജിക്കണം ആ ശക്തി കായിക മനോബലം കൂടിയാണ് ബുദ്ധിബലം കൂടിയാണ് അപ്പം നമ്മുടെ വാക്ക് വിചാരം പ്രവൃത്തി മൂന്നും ആ ശക്തിയുമായിട്ട് ചേരണം അതിന് നമുക്ക് ഉതകുന്ന സമയമാണ് നവരാത്രിയുടെ ഒൻപത് ദിവസം പൂജ്യ സജ്ജനങ്ങൾ ഈ ഒൻപത് ദിവസം തീർച്ചയായും ആ ശക്തി സാക്ഷാത്കരിക്കുവാൻ ഉപയോഗിക്കുവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം പരസ്പരം മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശക്തി ഉപാസന വേണം ആഹാരത്തിനും ശരീരസുഖത്തിനും പ്രാധാന്യം കുറച്ചുകൊണ്ട് ഈ ശക്തി ഉപാസിക്കുവാൻ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ പ്രത്യക്ഷ രൂപ ശരീരമുള്ള ഗുരുക്കന്മാർ നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനായി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു നന്മ വരട്ടെ നന്ദി നമസ്കാരം